സ്റ്റുഡൻസ് വെൽക്കം ടു സി മെഡിടെക് ഓൺലൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് ചെയ്യുന്നത്, അതായത് RRB ഫാർമസിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 2019 ഫാർമ സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം RRB ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ 70% ഫാർമ സെഷനും 30% നോൺ ഫാർമ സെഷനും ആണ് അല്ലേ. അപ്പോൾ അതിൽ ഫാർമ സെഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആദ്യം. ഓക്കെ, സോ അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവെക്റ്റീവ് മിക്സിംഗ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഓപ്ഷൻ എ ഡിഫ്യൂസീവ് മിക്സിംഗ്, ഓപ്ഷൻ ബി ഷിയർ മിക്സിംഗ്, ഓപ്ഷൻ സി മൈക്രോ മിക്സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി മാക്രോ മിക്സിംഗ്. അപ്പോൾ കൺവെക്റ്റീവ് മിക്സിംഗ്, മിക്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെക്കാനിസം, അതായത് സോളിഡ് സോളിഡ് മിക്സിംഗ് അഥവാ പൗഡേഴ്സിന്റെ മിക്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്സിംഗ് മെക്കാനിസംസ് നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് മിക്സിംഗ് മെക്കാനിസംസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു അത്? കൺവെക്റ്റീവ്, ഡിഫ്യൂഷൻ, ആസ് വെൽ ആസ് വട്ട് ഷിയർ മിക്സിംഗ്. അപ്പോൾ കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ഓർക്കാനുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസ് എന്ത് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടി സബ്സ്റ്റൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് ഒരുമിപ്പിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിംഗ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ സബ്സ്റ്റൻസിലും എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഇങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി കണക്റ്റഡ് ആയതുകൊണ്ടാണല്ലോ അതങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു പാർട്ടിക്കിൾസുമായിട്ട് ഇവരെ ഇൻട്രാക്ട് ചെയ്ത്, അല്ലെങ്കിൽ മറ്റൊരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസുമായിട്ട് ഇവരെ ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് നമ്മൾ മിക്സിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഡിഫറെന്റ് രീതിക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കൺവെക്റ്റീവ് മിക്സിംഗ്. കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓർക്കാനുള്ളത് എന്താണ്? ഒരു ലാർജ് മാസ് ഓഫ് പൗഡർ ബെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക്, അതായത് മിക്സിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പാർട്ടിക്കിൾസ് ആസ് എ ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ പാർട്ടിക്കിൾസ് ആസ് എ ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ലാർജ് മാസ് ഓഫ് പൗഡർ ബെഡിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്കറിയാം ഒരു ലാർജ് മാസ് ഓഫ് ഗ്രൂപ്പ് വിൽ ബി വട്ട്? മൂവിംഗ് ടു അനദർ പൊസിഷൻ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഈ കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്ലേഡുകൾ യൂസ് ചെയ്യുന്നതുണ്ടല്ലോ, ബ്ലേഡ്, പിന്നെ അതുപോലെ തന്നെ സ്ക്രൂ ടൈപ്സ്, പിന്നെ അതേപോലെ പാഡിൽസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഒരു ലാർജ് മാസ്, ആ ഒരു ലാർജ് മാസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് വാട്ട്? ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക് മിക്സിംഗ് അല്ലേ. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഓൾസോ കോൾഡ് ആസ് മാക്രോ മിക്സിംഗ്. അപ്പോൾ കൺവെക്റ്റീവ് മിക്സിംഗ് ആണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? മാക്രോ മിക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിഫ്യൂസീവ് മിക്സിംഗ്. ഡിഫ്യൂസീവ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓർക്കാനുള്ള ഒരു വാക്കുണ്ട്, റാൻഡം മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, റാൻഡം മോഷൻ ഓഫ് എന്ന് റാൻഡം ഓർഡർ ഒന്നും ഇല്ലാതെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് വാട്ട് ഡിഫ്യൂസീവ് മിക്സിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഷിയർ മിക്സിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് മിക്സിംഗ് എഫിക്കൻസി വളരെ കുറവാണ് ഡിഫ്യൂസീവ് മിക്സിംഗിൻ്റെ കേസ് പറയുമ്പോൾ, കാരണം ഒരു പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, റാൻഡം മിക്സിംഗ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് വട്ട്? ദിസ് ഇസ് എ മൈക്രോസ്കോപ്പിക് മിക്സിംഗ്. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് വട്ട്? മൈക്രോ മിക്സിംഗ്. ഓക്കെ, മൈക്രോ മിക്സിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഷിയർ മിക്സിംഗ്. ഷിയർ മിക്സിംഗിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? ഷിയർ ഫോഴ്സ്, ഷിയർ മിക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ലെയർ ലെയർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരുന്നത് നമുക്ക് ഷിയർ മിക്സിംഗിനാണ്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻ കേസ് ഡെഫിനിഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മെക്കാനിസംസ് ചോദിച്ചാലും നമുക്ക് ആ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷിയർ മിക്സിംഗിൻ്റെ കേസ് വരുമ്പോൾ എന്താ വരുന്നത്? ഷിയർ എന്ന് പറയുമ്പോൾ പാളി പാളിയായിട്ട് അല്ലേ. അപ്പോൾ ഈ പാളികൾ തമ്മിൽ ഇങ്ങനെ ആദ്യം മാറും. ഓക്കെ, സോ അപ്പം ദാറ്റ് ഇസ് വാട്ട് ഇസ് ഷിയർ മിക്സിംഗ്. സോ ഷിയർ മിക്സിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത്? ഈ ലെയർ അടുത്ത ലെയറുമായിട്ട്, അങ്ങനെ ലെയേഴ്സ് ആയിട്ട് തന്നെ മിക്സ് ചെയ്യുവാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഷിയർ മിക്സിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പാരലൽ ടൂം മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡിഫറൻസ് ഇൻ കോമ്പോസിഷനിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി ലെയർ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് വരുന്നത് ഷിയർ മിക്സിംഗിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് എഫിക്കസി ആണ് ഉണ്ടാവുന്നത് മിക്സിംഗിൽ. ഓക്കെ, സോ ഇതാണ് നമുക്ക് 3 ടൈപ്പ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺവെക്റ്റീവ് മിക്സിംഗിൻ്റെ മറ്റൊരു പേരെന്താണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, മാക്രോ മിക്സിംഗ്. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, മാക്രോ മിക്സിംഗ്, കൺവെക്റ്റീവ് മിക്സിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്മോൾ പോക്സ് വാക്സിൻ ഇസ് എ, സ്മോൾ പോക്സ് വാക്സിൻ എന്താണ്? സ്മോൾ പോക്സ് വാക്സിൻ എന്താണ്? ആൻറ്റിസെറോ ആണോ, ബാക്ടീരിയൽ വാക്സിൻ ആണോ, ടോക്സോയിഡ് ആണോ, വൈറൽ വാക്സിൻ ആണോ? സ്മോൾ പോക്സ് വാക്സിൻ എല്ലാവർക്കും അറിയാം അല്ലേ. സ്മോൾ പോക്സ് വാക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്മോൾ പോക്സ് വാക്സിൻ നമ്മുടെ ഫസ്റ്റ് വാക്സിൻ ആണല്ലേ, സ്മോൾ പോക്സ് വാക്സിൻ. അപ്പോൾ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? എഡ്വേർഡ് ജെന്നർ അല്ലേ. അപ്പം എഡ്വേർഡ് ജെന്നർ ആണ് കണ്ടുപിടിച്ചത്.
സ്മോൾ പോക്സ് വാക്സിൻ, ഫസ്റ്റ് വാക്സിൻ ടു ഡെവലപ് ദം ഏത് തന്നെയാണ്? സ്മോൾ പോക്സ് വാക്സിൻ ആണ്. ഇനി ഈ വാക്സിൻ എന്താണ്? ബാക്ടീരിയൽ ആണോ വൈറസ് ആണോ? നമുക്ക് വാക്സിൻസിന്റെ കേസ് വരുമ്പോൾ ഡിസീസസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ആ വാക്സിൻ ഏത് ടൈപ്പാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സ്മോൾ പോക്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി വാട്ട്? എ വൈറൽ വാക്സിൻ അല്ലേ. അപ്പോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് വൈറൽ വാക്സിൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്മോൾ പോക്സ് വൈറൽ വാക്സിൻ ആണ്. അപ്പൊ നമുക്ക് വാക്സിൻസിന്റെ ഒരു ചെറിയൊരു തിയറി പോർഷൻ കൂടി ഒന്ന് റീകളക്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ എന്താണ് വാക്സിനേഷൻ അഥവാ വാക്സിൻസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്? വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ പ്രോസസ് ആണല്ലേ. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനും പാസീവ് ഇമ്മ്യൂണൈസേഷനും. പാസീവ് എന്ന് പറഞ്ഞാൽ പാസീവ്ലി അല്ലെ, നമ്മളിപ്പം ആന്റിബോഡീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വാട്ട്? പാസീവ് ഇമ്മ്യൂണൈസേഷൻ. പക്ഷേ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബോഡിയിൽ എന്തോ എത്തുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രിഗർ കാരണം നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെ, അല്ലെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. സോ അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനുള്ള മെത്തേഡാണ് നമുക്ക് വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നുണ്ട്? ആ വാക്സിൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ബാക്ടീരിയൽ സ്ട്രെയിൻസ് അല്ലെ, നമ്മുടെ ആ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട് വാക്സിൻസിലൂടെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്സിൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്സ് വരില്ലേ. നമ്മൾ എനിക്ക് നമുക്ക് ബാക്ടീരിയൽ വാക്സിൻസ്, വൈറൽ വാക്സിൻസ്, ഇത് രണ്ടും നമുക്ക് മെയിൻ ആയിട്ട് നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് വാക്സിൻസിൻ്റെ കേസ് അല്ലേ. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പിന്നീട് നമുക്ക് അതിൽ അപ്പോൾ ബാക്ടീരിയൽ വാക്സിൻസും ഉണ്ട്, വൈറൽ വാക്സിൻസും ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഇതിൽ തന്നെ ഇനി കൺഫ്യൂഷൻ, ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല, കാരണം ഡിസീസ് ഏത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് വെച്ച് തന്നെ നമുക്ക് ബാക്ടീരിയൽ വാക്സിൻ ആണോ വൈറൽ വാക്സിൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇനി ഇതിൽ തന്നെ നമുക്ക് എന്തുണ്ട്? കിൽഡ് വാക്സിൻസും ഉണ്ട്, ലൈവ് വാക്സിൻസും ഉണ്ട് അല്ലേ. അപ്പം ബാക്ടീരിയയിൽ തന്നെ നമുക്ക് കിൽഡ് വാക്സിൻസും ഉണ്ട്, ലൈവ് വാക്സിൻസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വൈറൽ വാക്സിൻസിലും കിൽഡ് വാക്സിൻസും ഉണ്ട്, ലൈവ് വാക്സിൻസും ഉണ്ട് അല്ലേ. ഇപ്പോൾ കിൽഡ് ബാക്ടീരിയ, കിൽഡ് സ്ട്രെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റത് ലൈവ് വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും വരുന്നത്? വീക്കൻഡ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്, അതായത് വീക്കൻഡ് ആയിട്ടുള്ള സ്ട്രെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആ മൈക്രോവിൻ്റെ വിറുലൻസ് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ അതിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു ആൻറ്റിജൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ലൈവ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ലൈവ് വാക്സിൻസ് എന്നോ അല്ലെങ്കിൽ ലൈവ് അറ്റ്യൂണേറ്റഡ് വാക്സിൻസ് എന്ന് പറയും. ലൈവ് അറ്റ്യൂണേറ്റഡ് വാക്സിൻസ്, അറ്റ്യൂണേറ്റഡ് എന്ന് പറഞ്ഞാൽ വീക്കൻഡ് വാക്സിൻസ്. ഓക്കെ, സോ ലൈവ് അറ്റ്യൂണേറ്റഡ് വാക്സിൻസ്. പിന്നെ കിൽഡ് വാക്സിൻസ് ആണ് എന്ത്? ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് അല്ലേ. ഇപ്പൊ അങ്ങനെയൊക്കെ പേര് കണ്ടാൽ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു ടേംസും കൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ എക്സാമ്പിൾസ് നോക്കുമ്പോഴത്തേക്കും ബാക്ടീരിയൽ ലൈവ് വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും സ്ഥിരം നമുക്ക് കാണുന്ന ഒരു എക്സാമ്പിൾ ആണേത് BCG വാക്സിൻ അല്ലേ. ബാക്ടീരിയൽ വാക്സിൻസിന്, ലൈവ് വാക്സിൻ്റെ കേസ് വരുമ്പോൾ BCG വാക്സിൻ, ദറ്റ് ഇസ് ബാസിലസ് കോമിഗോറേറ്റ് വാക്സിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എടുക്കുന്നത്? TBക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലേ, TB വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ളത് എന്താണ് BCG-യുടെ? അപ്പോൾ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്ലോസിൻ്റെ സ്ട്രെയിൻ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, ലൈവ് ആണ് അല്ലേ, അതായത് അറ്റ്യൂണേറ്റഡ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഏത് വരുന്നത്? ലൈവ് വാക്സിൻ, ദാറ്റ് ഇസ് BCG, ബാക്ടീരിയൽ ലൈവ് വാക്സിൻ. BCG ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. ദെൻ മൂവിങ് ഓൺ ടു ദ ബാക്ടീരിയൽ കിൽഡ് വാക്സിൻ. ബാക്ടീരിയൽ കിൽഡ് വാക്സിൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാ? മെയിനായിട്ട് ബാക്ടീരിയൽ കിൽഡ് വാക്സിൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈഫോയിഡ്, കോളറ, പിന്നെ പെർട്യൂസസ് അഥവാ പൂപ്പിംഗ് ഡോഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോസ് ചെയ്യുന്ന ഡിസീസസ് വെച്ച്, സോറി, മൈക്രോബ് വെച്ച് തന്നെ നമുക്കറിയാം ബാക്ടീരിയലാണ്. പിന്നെ ഓർക്കാനുള്ള ഒരു കേസ് എന്താണ്? ഇതെല്ലാം കിൽഡ് വാക്സിൻസ് ആണ്. ഓക്കെ, അപ്പോൾ കോളറ, ടൈഫോയിഡ്, അതേപോലെ തന്നെ ഏത്, പെർട്യൂസസ് അല്ലെങ്കിൽ ഹൂപ്പിംഗ് കഫ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണ്? ബാക്ടീരിയൽ ആയിട്ടുള്ള കിൽഡ് വാക്സിൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ വാക്സിൻ, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ വൈറൽ വാക്സിൻസ്. അപ്പോൾ വൈറൽ വാക്സിൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് കിൽഡ് വാക്സിനും ഉണ്ട്, ലൈവ് വാക്സിനും ഉണ്ട് അല്ലേ. അപ്പോൾ കിൽഡ് വാക്സിനും ലൈവ് വാക്സിനും ഉണ്ട്. ഈ രണ്ട് കേസിലും ആര് വരുന്നുണ്ട്? പോളിയോ വരുന്നുണ്ട് അല്ലേ, വൈറൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കേസിലും പോളിയോ വരുന്നുണ്ട്. ഓക്കെ, പോളിയോ മൈലറ്റിസ്. ഇനി കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് നമുക്ക്
പോളിയോയിൽ തന്നെ അപ്പൊ രണ്ടിലും ഏതാണ് വരുന്നത്? അതായത് നമുക്ക് ഒ പി വി ഉണ്ട്, ഐ പി വി ഉണ്ട് അല്ലേ. ഒ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒ പി വി ദാറ്റ് ഇസ് ഓറൽ പോളിയോ വാക്സിൻ. ഇനി ഐ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻജെക്ടബിൾ ആണ്, ദാറ്റ് ഇസ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. ഓക്കെ, സോ അപ്പോ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ അഥവാ ഇഞ്ചെക്റ്റഡ് പോളിയോ വാക്സിൻ, ഇഞ്ചെക്റ്റഡ് റൂട്ടിനാണ് നമ്മൾ ആ പോളിയോ വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണമാണ് മിക്കവാറും ഉള്ളവർക്കൊക്കെ തിരിഞ്ഞു പോകാറുണ്ടെന്ന് പറയാറുണ്ട്. സോ അപ്പൊ അതിന് കൊടുക്കുന്ന ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്സിൻസ് നമുക്ക് കിൾഡ്, വൈറൽ വാക്സിൻസ് നമുക്ക് കിൾഡും ലൈവും വരുന്നുണ്ട്. അപ്പൊ ലൈവ് വാക്സിൻ ആണ് ഇതിൽ ഏത്? ഒ പി വി ആണോ ഐ പി വി ആണോ? ലൈവ് വാക്സിൻ ആണ് ഏത്? ഒ പി വി. ഓക്കെ, സോ ലൈവ് വാക്സിനിൽ വരുന്നത് ഒ പി വിയും മറ്റതിൽ വരുന്നതാണ് ഐ പി വി, അതായത് കിൾഡ് വാക്സിനിൽ വരുന്നതാണ് ഐ പി വി. ഓക്കെ, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ലൈവായിട്ട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പോളിയോ കൊടുക്കുന്നത് വായിലൂടെ അല്ലേ, അപ്പോൾ ലൈവായിട്ടാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എത്ര കാലമായിരുന്നാലും ഈ ഒരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇപ്പോൾ ലൈവ് വാക്സിൻ ആണ് ഏത്? ഒ പി വി. ഓക്കെ, ദാറ്റ് ഇസ് ഓറൽ പോളിയോ വാക്സിൻ. അപ്പൊ കിൽഡ് വാക്സിൻ ആണ്, അപ്പൊ ലൈവ് അറ്റ്യൂണേറ്റഡ് ആണ് ഒ പി വി, കിൽഡ് വാക്സിൻ ആണ് ഐ പി വി. ഇനി തിരിഞ്ഞു പോവില്ലല്ലോ അല്ലെ. ഇനി നെക്സ്റ്റ് പിന്നെ അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത്, ഇതിന് ആരാണ് സാൽക്ക്, ആരാണ് സെവിൻ, അല്ല മീൻസ് സാൽക്ക് കണ്ടുപിടിച്ചത് ഏതാണ്, സെവിൻ കണ്ടുപിടിച്ചത് ഏതാണ്, ഇതും കൺഫ്യൂഷൻ വരാറുണ്ട്. മീൻസ് വൈവയ്ക്കൊക്കെ ചെന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂലായിരുന്നാലും. അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. എങ്ങനെയാ? ഈ ഐയുടെ ഇത് വെച്ചിട്ട് നമുക്ക് എല്ല് ഓർത്താൽ മതി. ഓക്കെ, സാൽക്കിന്റെ എല്ല് ഈ ഐയുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്താൽ മതി. അപ്പൊ സാൽക്ക് കണ്ടുപിടിച്ചത് ഏതാണ്? ഐ പി വി. ഇനി ഒ പി വി കണ്ടുപിടിച്ചത് അപ്പൊ ആരാ? സെബിൻ ആണ് ഒ പി വി കണ്ടുപിടിച്ചത്. ഓക്കെ, ജോനസ് സെബിൻ ആണ് ഒ പി വി കണ്ടുപിടിച്ചത്, ആൻഡ് സാൽക്ക് ആണ് ഏത് കണ്ടുപിടിച്ചത്? ഐ പി വി കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി നമ്മൾ പഠിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് കൺഫ്യൂസിംഗ് ആയിട്ട് പോളിയോയിൽ സാധാരണ സ്റ്റുഡൻസ് ചോദിച്ച് കാണാറുള്ളത്, കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ്. സോ അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലൂ ഇട്ട് പഠിപ്പിച്ച് തന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? കിൽഡ് വാക്സിനും ഉണ്ട്, ലൈവ് വാക്സിനും ഉണ്ട്, വൈറൽ കിൽഡ് വാക്സിനിൽ വരുന്നതാണ് ഏത്? ഐ പി വി, ദാറ്റ് ഇസ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. കണ്ടുപിടിച്ചത് ആരായിരുന്നു? സാൽക്ക് ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒ പി വി എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ ആണ് ഒ പി വി, ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ആസ് വട്ട്? ലൈവ് വൈറൽ അറ്റ്യൂണേറ്റഡ് വാക്സിൻ. ഓക്കെ, ബാക്കി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാ വരിക? കിൽഡ് വാക്സിനും ലൈവ് വാക്സിനും ബാക്കി എക്സാമ്പിൾസ്. അപ്പൊ പോളിയോ നമ്മൾ പറഞ്ഞു, രണ്ടിലും വരുന്നുണ്ട്, അത് ഒ പി വി ഐ പി വി ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. ഇനി അടുത്തത് ലൈവ് വാക്സിനിൽ നമുക്ക് വരുന്ന അടുത്ത എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? മെയിൻ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് എം എം ആർ. ഓക്കെ, സോ എം എം ആർ. ഓക്കെ, എം എം ആർ വാക്സിൻ അത് നമുക്കറിയാം അല്ലെ. ലൈവ് വാക്സിനിൽ ഇപ്പം കുട്ടികളിലാണെങ്കിൽ അടുത്തത് നമ്മൾ ഓർത്താൽ മതി, അതായത് നമ്മൾ ഒ പി വി ലൈവ് ആന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്സിനാണ് ഏത്? എം എം ആർ വാക്സിൻ. അപ്പൊ അത് എന്ത് തന്നെയാണ്? ലൈവ് തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ എം എം ആർ, ദാറ്റ് ഇസ് മീസിൽസ് മംസ് ആസ് വെൽ ആസ് വട്ടർ റുബെല്ല അല്ലെ. അപ്പോൾ ഈ എം എം ആർ വാക്സിന് നമുക്ക് ലൈവ് ആണ്. ഓക്കെ, ഇനി പിന്നെ അടുത്തൊരു വാക്സിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പിലൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്സിൻ ആണ് യെല്ലോ ഫീവർ വാക്സിൻ. ഓക്കെ, യെല്ലോ ഫീവർ വാക്സിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏത് വരുന്നത്? ലൈവ് വാക്സിൻ, വൈറൽ വാക്സിൻസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കിൽഡ് വാക്സിൻസിനെ നോക്കാം. കിൽഡ് വാക്സിൻസിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പോളിയോ വാക്സിൻ അഥവാ ഐ പി വി പറഞ്ഞു. ഇനി കിൽഡ് വാക്സിനിൽ വരുന്നതാണ് ഏത്? നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ അപ്പം മരിച്ചു പോകാൻ ചാൻസ് ഉള്ള ഒരു വാക്സിൻ ഉണ്ടല്ലോ, ഏതാണത്? റാബിസ് അല്ലേ. അപ്പോൾ കിൽഡ് റാബിസ്. ഓക്കെ, സോ അപ്പോൾ കിൽഡ് വാക്സിൻ എക്സാമ്പിൾ ആണ് അത് വൺ, ദാറ്റ് ഇസ് റാബിസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ. ഓക്കെ, ഇൻഫ്ലുവൻസ്. സോ അപ്പോൾ എളുപ്പമല്ലേ ഇത് ഓർക്കാനായിട്ട്. അപ്പം നെക്സ്റ്റ് വരുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ബാക്ടീരിയൻ്റെ കേസും പറഞ്ഞു, വൈറലിൻ്റെ കേസും പറഞ്ഞു. ബാക്ടീരിയൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ലൈവ് ഇൻ എക്സാമ്പിൾ ബി സി ജി, ആൻഡ് കിൽഡ് ഇൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെറ്റനസ് ടൈഫസ് ആസ് വെൽ ആസ് സോറി ടെറ്റനസ് ടൈഫോയിഡ് ആസ് വെൽ ആസ് വട്ട്? ടൈഫസ് വേറെയാണ്, ടൈഫസ് റിക്കറ്റ്സിയലാണ്, ടൈഫോയിഡ് ആണ് എൻഡറിക് ഫീവർ എന്ന് പറയുന്നത്, ടൈഫോയിഡ്. സോ അപ്പോൾ അതാണ് ഇത് വരുന്നത്, ബാക്ടീരിയയിൽ വരുന്നത്. ഓക്കെ, ടെറ്റനസ് ടൈഫോയിഡ് ആസ് വെൽ ആസ് വട്ട്? പിന്നെ പെർട്യൂസസ് അല്ലെങ്കിൽ ഹൂപ്പിംഗ് കഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വൈറലിൻ്റെ കേസ്. വൈറലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ വൈറലിൻ്റെ കേസിൽ കിൽഡ് വാക്സിൻസ് ഉണ്ട്, ലൈവ് അറ്റോനേറ്റഡ് വാക്സിൻസ് ഉണ്ട്. അതിൽ നമുക്ക് കിൽഡ് വാക്സിൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഏതൊക്കെ? റാബിസ് വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ, ആസ് വെൽ ആസ് ഐ പി വി. വേറെസ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? ലൈവ് ആയിട്ടുള്ള വൈറൽ വാക്സിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒ പി വി പറഞ്ഞു, പിന്നെ ലൈവ് അറ്റ്യൂണേറ്റഡ് വാക്സിനിൽ വരുന്ന മറ്റ് എക്സാമ്പിൾസ് ആണ് എം എം ആർ ആസ് വെൽ ആസ് വട്ട്? വൺ മോർ തിങ് ദാറ്റ് ഇസ് യെല്ലോ ഫീവർ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ്
മസ്റ്റായിട്ടും കറക്റ്റായിട്ട് തന്നെ ഓർത്തു വെക്കുക. കാരണം നമുക്ക് ഈ വാക്സിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ടോക്സോയിഡിന് എക്സാമ്പിൾ അറിയാലോ, ടെറ്റനസും ഡിഫ്തീരിയാണ് ടോക്സോയിഡിന് എക്സാമ്പിൾ. ഓക്കെ, സോ ഇവിടെ നമുക്കപ്പോൾ സ്മോൾ പോക്സ് വാക്സിനും ഏതാ വരിക? സ്മോൾ പോക്സ് വൈറസിലാണ് വരുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ടു ബി വാട്ട് വൈറസ് ആണ്, വൈറൽ വാക്സിൻ ആണ്, അതുപോലെ തന്നെ അത് ലൈവ് വാക്സിൻ. ഓക്കെ, സോ ലൈവിൽ വരുന്നതാണ് ഇത് സ്മോൾ പോക്സ് വാക്സിനും ലൈവ് വാക്സിൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ലൈവ് വൈറൽ വാക്സിൻ ആൻഡ് ദറ്റ് ഇസ് സ്മോൾ പോക്സ് വാക്സിൻ. ഓക്കെ, then next, astrocytes are present in, astrocytes are present in option A, blood placental barrier, option B, blood cerebrospinal fluid barrier, option C, cell membrane barrier, and option D, blood brain barrier. ആസ്ട്രോസൈറ്റ്സ്, അപ്പോൾ സൈറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സെല്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആസ്ട്രോസൈറ്റ്സ് എവിടെയായിരിക്കും വരുന്നത്? ആസ്ട്രോസൈറ്റ്സ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. എവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ സാധാരണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ശക്തിമാനം എന്ന് പറയാൻ പറ്റുന്നത് പോലെ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ടൈറ്റ് ജംഗ്ഷൻസ് ആണ് അല്ലേ. ഈ ടൈറ്റ് ജംഗ്ഷൻസ് വരാൻ കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ബ്രെയിനിൽ കയറി പോകാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഡ്രഗ്സിന്, ഹൈലി ലിപ്പിഡ് സോളബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന് മാത്രമാണ് നമ്മൾ ബ്രെയിനിലേക്ക് പാസീവ്ലി ഡിഫ്യൂസ് ചെയ്ത് പോകാൻ സാധിക്കുക അല്ലേ. കാരണം എന്താണ്? ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മൾ സാധാരണ മെംബ്രെയിൻ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും അല്ലേ, അവിടെ കൂടെയൊക്കെ കയറാൻ പറ്റും, പക്ഷെ ഇവിടെ അത് പറ്റില്ല. സോ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ്? സ്പെഷ്യൽ ടൈപ്പ് സെൽസ് പ്രസന്റ് ആണ്, ടൈറ്റ് ജംഗ്ഷൻസ് ഫോളോ ചെയ്ത് ഫോം ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ ടൈപ്പ് സെൽസ് ആസ്ട്രോസൈറ്റ്സ്, പെരിസൈറ്റ്സ്. ഓക്കെ, സ്പെഷ്യലി സ്പെഷ്യൽ സെൽസ് ആണ്, സി എൻ എസിലെ സ്പെഷ്യൽ സെൽസ് ആണ് ആസ്ട്രോസൈറ്റ്സും പെരിസൈറ്റ്സും ബ്ലഡ് ബ്രെയിൻ ബാരിയറിലാണ് കാണുന്നത് എന്നുള്ള കാര്യം കൂടിയിട്ട് ഓർക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബ്ലഡ് ബ്രെയിനിലെ കാപ്പിലറീസിൽ നിന്നിട്ട് ഡ്രഗ്സിന് കയറണമെന്നുണ്ടെങ്കിൽ ഹൈലി ലിപ്പിഡ് സോളബിൾ ഡ്രഗ്സ്, നമ്മുടെ തയോപെൻഡോൺ ഒക്കെ പോലെയുള്ള ഡ്രഗ്സിന് ഹൈലി ലിപ്പിഡ് സോളബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പാസീവ്ലി ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം പാർട്ടിക്കൽ സൈസ് പിന്നെ വളരെ ചെറുതായിരിക്കണം, അതായത് 700 ഡോൾട്ടനിലൊക്കെ ചെറുതാണെങ്കിൽ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്കാണ് പോവുക. എന്തായാലും ഇന്റർ സെല്ലുലാർ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഇൻട്രാ സെല്ലുലാർ അഥവാ പാരാ സെല്ലുലാർ ആണ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. ഓക്കെ, സോ അപ്പോ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ എന്ത്, ആസ്ട്രോസൈറ്റ്സ്. അപ്പൊ അത് ഏതിൻ്റെതായിരുന്നു വരുന്നത്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, നെക്സ്റ്റ്, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഫേഴ്സ് ആർ ആഡഡ് ഇൻ ദ സ്റ്റെറൈൽ പ്രൊഡക്ട് ടു മെയിൻറ്റെയിൻ. ഓപ്ഷൻ എ സ്റ്റെറിലിറ്റി, ഓപ്ഷൻ ബി വിസ്കോസിറ്റി, ഓപ്ഷൻ സി പി എച്ച് ആൻഡ് ഓപ്ഷൻ ഡി ഐസോടോണിസിറ്റി. അപ്പോൾ ബഫേഴ്സ് എന്തിനാണ് നമ്മൾ സ്റ്റെറൈൽ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുന്നത്? ബഫർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ എന്താണ് പി എച്ചിന് ചേഞ്ച് വരുന്നത്. റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഫർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടു മെയിൻറ്റെയിൻ വാട്ട്? ഓപ്ഷൻ സി പി എച്ച്. ഓക്കെ, സ്റ്റെറൈൽ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആംപ്യൂളോ വയലോ ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു റബ്ബറിൻ്റെയോ ഒക്കെ കോമ്പോസിഷൻസ് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാം അല്ലെങ്കിൽ ലീച്ച് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് വഴി തന്നെ നമുക്ക് പി എച്ച് മാറുന്നത് വഴി പ്രോഡക്റ്റ് ഡിഗ്രഡേഷൻ ഉണ്ടാവാം. സോ അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് ആര് സഹായിക്കും? ബഫേഴ്സ് സഹായിക്കും. അതേപോലെ തന്നെ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് വാട്ടർ തെറാപ്യൂട്ടിക് ഫങ്ഷനാലിറ്റി. ഓക്കെ, സോ അപ്പോൾ ബഫേഴ്സ് ആർ ആഡഡ് ടു മെയിൻറ്റെയിൻ ദ പി എച്ച്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലഡ് പി എച്ച് അല്ലേ, ബോഡി പി എച്ചിൻ്റെ ആ നമ്മുടെ ആ ഒരു പി എച്ച് റേഞ്ചിലാണ് ഡ്രഗ്സ് നല്ല ആക്ഷൻ തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, ആസ് പെർ ഡി ആൻഡ് സി ആക്ട് 1940 ആൻഡ് റൂൾസ് 1945, which application form should be used to grant a license for manufacture of ayurvedic and unani drugs? So ഇതിലിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ എയിലാണ് നമ്മൾ പഠിച്ചു എന്ത് ഫോംസ് വരുന്നത് അല്ലേ. ഫോംസ് വരുന്നത് ഷെഡ്യൂൾ എയിലാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് മാനുഫാക്ചർ അല്ലേ, മാനുഫാക്ചർ ആണോ, സെയിലാണോ, ഇമ്പോർട്ട് ആണോ, ഇത് ആദ്യം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനുഫാക്ചർ ആണ്. ഇനി ആപ്ലിക്കേഷൻ ഫോമാണ്, ഏതിൻ്റെതാണ്? ആയുർവേദിക്ക് അനുനാനി ഡ്രഗ്സിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഫോംസിൻ്റെ ഏത് സെക്ഷനിലേക്ക് നമ്മൾ പോകണം? ഫോം നമ്പർ 24 അല്ലേ. ഫോം നമ്പർ 24 നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു, ഫോം നമ്പർ 24 മുതലാണ് മാനുഫാക്ചറിങ് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ഓഫ് ഡ്രഗ്സ് വരുന്നത്. അപ്പോൾ ഫോം നമ്പർ 24 അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷനും ലൈസൻസിൻ്റെയും ഫോമാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഫോം നമ്പർ 24 എന്ന് പറയുന്നത്, അപ്പോൾ മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം ആരും ഓർക്കണമെന്ന് പറഞ്ഞു, എളുപ്പത്തിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സിനെ ഓർക്കണമെന്ന് പറഞ്ഞു അല്ലേ. അതാരാണ്? അതർ ദാൻ ഷെഡ്യൂൾ സി സി വൺ ആൻഡ് എക്സ്ട്രാക്സ് അല്ലേ, സാധാരണ നമുക്ക് സാധാരണ ഡ്രഗ്സ്. സോ ഫസ്റ്റ് കാറ്റഗറി എന്തായിരിക്കും? അതർ ദാൻ സി സി വൺ ആൻഡ് എക്സ്ട്രാക്സ് അല്ലേ, സാധാരണ ഡ്രഗ്സ്. അപ്പോൾ നമ്മുടെ അതിൽ വരുന്ന ആപ്ലിക്കേഷൻ ഫോമാണ്, അതായത് മാനുഫാക്ചറിങ്ങിനോ റിന്യൂവലിനോ, ഓക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈസൻസോ അതിൻ്റെ റിന്യൂവലിനോ വേണ്ടിയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഫോം നമ്പർ എത്രയാണ്?
24 അല്ലേ, ആപ്ലിക്കേഷൻ 24. ഇനി അതിന്റെ ലൈസൻസ് അപ്പൊ എത്രയിലായിരുന്നു? 25 അല്ലേ. ഇനി അടുത്തത് ഈ അദർ ദാൻ CC1 ഡ്രഗ്സിൽ തന്നെ നമുക്ക് മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അടുത്ത രണ്ട് കാര്യങ്ങൾ കൂടി വരും. ആരൊക്കെയായിരുന്നു? ഒന്ന് ലോൺ ലൈസൻസ്, മറ്റൊന്ന് റീപാക്കിംഗ് ലൈസൻസ്. സോ അടുത്തതാരായിരുന്നു? ലോൺ ലൈസൻസ്. ലോൺ ലൈസൻസ് ഇത് നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ ഫോം. നെക്സ്റ്റ് ലോൺ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം അല്ലെ നമ്മൾ പഠിച്ചു. എത്രയാണ്? 24A. 24A ലൈസൻസ്, 25A. ഓക്കെ, ലൈസൻസ് 25A. ഇനി അടുത്ത ആരാണ് വരുന്നത്? ലോൺ ലൈസൻസ് കഴിഞ്ഞിട്ട് റീപാക്കിംഗ് ലൈസൻസ് അല്ലെ. അപ്പൊ ലോൺ ലൈസൻസ് കഴിഞ്ഞിട്ട് അടുത്ത റീപാക്കിംഗ് ലൈസൻസ് വരുമ്പോ 24B 25B. അപ്പൊ നമ്മുടെ എ ബി ഇവിടെ ഇപ്പൊ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് 24C, D, A, B എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എയും ബിയും എന്തായാലും ആയുർവേദ ഉനാനി സിദ്ധ ഡ്രഗ്സ് അല്ലല്ലേ, നമ്മുടെ സാധാരണ അലോപ്പതി ഡ്രഗ്സ് ആണ്. സോ അപ്പോ എയും ബിയും നമുക്ക് വെക്കാം, ഇത് രണ്ടുപേരും അല്ല. ഇനി അടുത്തത് അപ്പൊ അദർ ദാൻ CC1X ആയി, അവരുടെ ലോൺ ലൈസൻസ് ആയി, അവരുടെ റീപാക്കിംഗ് ലൈസൻസ് ആയി. ഇനി നമുക്ക് അടുത്തത് ഇവരെ പറ്റി ഇനി ഒന്നും പറയാനില്ല. അടുത്ത ആരാണ് വരുന്നത്? ഹോമിയോപ്പതി ഡ്രഗ്സ് ആണ് അടുത്ത് വരുന്നത്. ഓക്കെ, ഹോമിയോപ്പതി ഡ്രഗ്സ്. ഹോമിയോപ്പതി ഡ്രഗ്സിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഏതാ വരിക? 24C. ഓക്കെ, 24C ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ലൈസൻസിന്റെ ഫോം നമ്പർ എത്രയായിരുന്നു? 25C. ഇനി അടുത്തത് അപ്പൊ ഇവർ ഈ ഓപ്ഷനും പോയി. ഇനി നമുക്കൊരു ഓപ്ഷൻ അല്ലേ ഉള്ളു. സോ അപ്പോ ആയുർവേദ സിദ്ധ ഉനാനി ഡ്രഗ്സിൻ്റെ ആപ്ലിക്കേഷൻ ഫോം 24D ലൈസൻസ് ഫോം 25D. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ആപ്ലിക്കേഷൻ ഫോം മാനുഫാക്ചർ ആയുർവേദിക് സിദ്ധ ഉനാനി ഡ്രഗ്സ് 24D ആണ്. ഓപ്ഷൻ ബി 24D. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇനിയുണ്ട് കേട്ടോ. ഈ ആയുർവേദ സിദ്ധ ഉനാനി ഡ്രഗ്സ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തന്നെ ലോൺ ലൈസൻസ് ഉണ്ട്. അതിൻ്റെ ലോൺ ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ 24E, അതിൻ്റെ ലൈസൻസ് ആണെങ്കിൽ 25E. എളുപ്പമല്ലേ പഠിക്കാൻ? അപ്പൊ നമ്മളിത് ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്, മാനുഫാക്ചറിങ് ഓഫ് ഡ്രഗ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ. അപ്പൊ മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഏത് ഓർക്കുക? ആദ്യം തന്നെ 24 ഓർക്കുക. ഈ 24 മുതൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? മാനുഫാക്ചറിങ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് സാധാരണ ഡ്രഗ്സ്, അതായത് അതർ ദാൻ CC1 and X ആണ് വരുന്നത് ഷെഡ്യൂള്. പിന്നെ അപ്പോൾ അതിൽ 24 പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം 24 ലൈസൻസ് 25. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മാനുഫാക്ചറിങ് ആണ്. സോ നമുക്ക് ഏത് വേണം? ലോൺ ലൈസൻസും റീപാക്കിംഗ് ലൈസൻസും ഉണ്ട്. അപ്പൊ ലോൺ ലൈസൻസ് നമുക്ക് അടുത്തത് എന്തായിരിക്കും? 24A. ലൈസൻസ് എന്തായിരിക്കും? 25A. ഇനി റീപാക്കിംഗ് ലൈസൻസ് ആണെങ്കിൽ 24B. ലോൺ അതിന്റെ ലൈസൻസ് ആണെങ്കിൽ 25B. ഇനി അത് കഴിഞ്ഞു ആ സെക്ഷൻ. അടുത്ത ഹോമിയോ, ഹോമിയോപ്പതി ഡ്രഗ്സിന്റെ കേസ് വരുമ്പം സി ആണ്, അതായത് 24C യും 25C. ഇനി അടുത്തത് വരുന്നത് ആയുർവേദ ഉനാനി സിദ്ധ ഡ്രഗ്സ്, അതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ട ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് 24D ആൻഡ് ആപ്ലിക്കേഷൻ ലൈസൻസിന്റെ ഫോം 25D. അവരുടെ ലോൺ ലൈസൻസ് ഉണ്ട്, അതാണെന്നുണ്ടെങ്കിൽ ഏതാണ് വരുന്നത്? 24E യും 25E യും. ഇനി അടുത്ത് ഒന്നുകൂടെ ഉണ്ടല്ലോ 24-ല്, അതാരായിരുന്നു? എക്സ് ഡ്രഗ്സിന്റെ മാനുഫാക്ചറിങ്. സോ ദാറ്റ് ഇസ് 24F ഉം 25F ഉം വരും. അതാർക്കായിരുന്നു? ഷെഡ്യൂൾ ഡ്രഗ്സ് ബിലോങ്സ് ടു ദ ഷെഡ്യൂൾ എക്സ് ബട്ട് നോട്ട് ഇൻ സി ഷെഡ്യൂൾ C and C1 അല്ലേ. സോ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ് ബട്ട് നോട്ട് ഇൻ സി സി വൺ ഇൻ ഷെഡ്യൂൾ എക്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏതാണ് വരുന്നത്? മാനുഫാക്ചറിങ്ങിൻ്റെത് 24F വരും, ലൈസൻസ് 25F വരും. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയായിരുന്നു. എത്ര സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി പഠിക്കുവാണെങ്കിൽ എക്സാമിന് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ തന്നെ എഴുതാൻ പറ്റും. കാരണം ഇങ്ങനെയായിരിക്കും നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് തരിക. അപ്പൊ ഈ ഓപ്ഷൻസ് തരുമ്പോൾ ABCD ഒക്കെ മാറ്റുന്നതായിരിക്കും മാറ്റം വരിക. അപ്പൊ ഇങ്ങനെ ഒരു ചാർട്ടാക്കി നമ്മൾ ആ സെക്ഷൻസ് പഠിച്ചതുപോലെ സെക്ഷൻസിന് ചാർട്ടാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. സോ അപ്പോൾ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി 24D. നെക്സ്റ്റ്, സിനോണിം ഫോർ ഇന്ത്യൻ സ്ക്വിൽ ഈസ് ഓപ്ഷൻ എ ആരോ പോയിസൺ, ഓപ്ഷൻ ബി സി ഓണിയൻ, ഓപ്ഷൻ സി ലിക്വറൈസ് റൂട്ട് ആൻഡ് ഓപ്ഷൻ ഡി യാ. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ സ്ക്വില്ലിന്റെ സിനോണിം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ സ്ക്വില്ല് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? സ്ക്വില്ല് കാർഡിയോട്ടോണിക് ആയിട്ടുള്ള ഡ്രഗ് ആണല്ലേ സ്ക്വില്ല്. അപ്പൊ സ്ക്വില്ല് ഇതാണ് സ്ക്വില്ല്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതിന്റെ ഒരു സിനോണിം പറയാനായിട്ട് പറയുമ്പോൾ
ഇത് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിപ്പൂനെ പോലെയൊക്കെ ഇരിക്കുന്നില്ലേ, ഉള്ളിയുടെ ഇതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഇന്ത്യൻ സ്ക്വിൽ. ഓക്കെ, സോ ദിസ് ഇസ് ഇന്ത്യൻ സ്ക്വിൽ. ആൻഡ് നമ്മൾ സ്ക്വില്ല് പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് സ്ക്വില്ല് ഉണ്ടല്ലേ, ഇന്ത്യൻ സ്ക്വില്ലും ഉണ്ട് യൂറോപ്യൻ സ്ക്വില്ലും ഉണ്ട്. സോ ദിസ് ഇസ് യൂറോപ്യൻ സ്ക്വിൽ. ഓക്കെ, ദിസ് ഇസ് ഇന്ത്യൻ സ്ക്വിൽ ആൻഡ് ദിസ് ഇസ് യൂറോപ്യൻ സ്ക്വിൽ. അപ്പൊ ഇന്ത്യൻ സ്ക്വില്ലിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ സ്ക്വില്ല് ആകുമ്പോഴത്തേക്കും നമുക്ക് അർജീനിയ ഇൻഡിക്ക അല്ലെ, അർജീനിയ ഇൻഡിക്ക ആണ് ഇന്ത്യൻ സ്ക്വില്ല് എങ്കിൽ യൂറോപ്യൻ സ്ക്വില്ല് ഏതാണ്? അർജീനിയ മാരിത്തീമയാണ് യൂറോപ്യൻ സ്ക്വിൽ. ഓക്കെ, അപ്പൊ അർജീനിയ ഇൻഡിക്കയും ഉണ്ട്, അർജീനിയ മാരിത്തീമയും ഉണ്ട്. ഇനി നമുക്ക് അതിൽ പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ഇതറിയാലോ, ഫാമിലി അറിയാലോ, ആ ഇല കാണുമ്പോൾ തന്നെ അറിയാലേ ലിലിയേസിയ ആണ് അല്ലെ. സോ ലിലിയേസിയ ഫാമിലിയാണ് രണ്ടുപേരും. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഇത് രണ്ടും ബൾബാണല്ലോ, നമ്മുടെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ബൾബാണ്. സോ ഇന്ത്യൻ സ്ക്വില്ലിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുമ്പോൾ എന്തായിരുന്നു? ഡ്രൈഡ് സ്ലൈസസ് ഓഫ് ദ ബൾബ് ഓഫ് അർജീനിയ ഇൻഡിക്ക. അതേസമയം നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ബൾബിന്റെ തന്നെ എന്ത് വരുന്നുണ്ട്? ഡ്രൈഡ് സ്ലൈസസ് ആസ് വെൽ ആസ് ദ സ്കെയിലി ലീവ്സ് ഓഫ്, ഓക്കെ, സ്കെയിലി ലീവ്സ്, ഇതിന്റെ പുറത്ത് കണ്ടില്ലേ. സോ അപ്പൊ സ്കെയിലി ഡ്രൈഡ് സ്കെയിലി ലീവ്സ് ഓഫ് ദ ബൾബ് ഓഫ് എന്താണ്? അർജീനിയ മാരിത്തീമ belongs to the family Liliaceae. Okay, so appo idana Indian squillum adu pole thane European squill. Appo ivarude squill endinaanu nalla ariyallo, cardiotonic aanu alle. So cardiac glycosides aanu present aayirikkunathu, skillaran aanu main aayittu varuna cardiac glycoside adile. Pin adinte constituents adinte main aayittu use aanu ennundengil edaanu varunathu, mainly cardiotonic action aanu, adu pole thane expectorant action kaanikkunathu drug aanu ede squill alle. So appo ithrayana adile basic aayittu orkanulla karyangal. So we have the answer. Synonym for Indian squill is, appo idile namukku edana synonym varunathu? Indian squill nammal parnju onion pole irikkuvile. So we have what option B, sea onion. Karanam endha nariya, Indian squill nammal grow cheynathu Indian coastal regions la grow cheyarundu. So sea onion. Okay, so we have the answer option B, sea onion. Okay, ഇനി പിന്നെ ആരോ പോയിസൺ എന്തായിരുന്നു? ആരോ പോയിസൺ സ്ട്രൊപ്പാൻതസ് ആണ് ആരോ പോയിസൺ. ഓക്കെ, ആരോ പോയിസൺ സ്ട്രൊപ്പാൻതസ്. ഓക്കെ, സോ ഇത്രയാണ് അതിന്റെ കേസ്. ഇനി നെക്സ്റ്റ് വരുന്നത്, കോമൺലി യൂസ്ഡ് സ്പൈസ് ക്ലോവ് ഇസ് ഒബ്ടെയിൻഡ് ഫ്രം ഓപ്ഷൻ എ ഫ്ലവർ ബേർഡ്, ഓപ്ഷൻ ബി റൂട്ട്, ഓപ്ഷൻ സി റൈസോം ആൻഡ് ഓപ്ഷൻ ഡി ലീഫ്. വളരെ 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 എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്ലോവ് ക്ലോവ് ആകുമ്പോഴത്തേക്കും എന്താണ്? ഫ്ലവർ ബഡ് ആണ് അല്ലേ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ഫ്ലവർ ബഡ്. എന്തായിരുന്നു ഫ്ലവർ ബഡ്? ക്ലോവ് വളരെ എളുപ്പം, യൂജീനിയ കാരിയോഫിലസ് അല്ലേ. ഫാമിലി ഏതാണ്? മർട്ടേസി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റേഡിയേഷൻ ഒബ്ടെയിൻഡ് ഫ്രം റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്. ഇറ്റ്സ് നോട്ട് എ റേഡിയേഷൻ, ഇറ്റ്സ് നോട്ട് എ റേഡിയേഷൻ. ക്വസ്റ്റ്യനിൽ നോട്ട് എ റേഡിയേഷൻ ഒബ്ടെയിൻഡ് ഫ്രം ദ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്. അപ്പം റേഡിയേഷൻ അല്ലാത്തത് ഇതിൽ ഏതാ? ബീറ്റ, എപ്സിലോൺ, ഗാമ, ആൽഫ. വളരെ എളുപ്പം, ആൽഫ ബീറ്റ ഗാമയൊക്കെ എന്താണ്? റേഡിയേഷൻസ് ആണ്. എപ്സിലോൺ ഇസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ആസ്പിറിൻ ഷുഡ് ബി യൂസ്ഡ് വിത്ത് കോഷൻ ഇൻ ഓപ്ഷൻ എ ഫീവർ, ടാക്കിക്കാർഡിയ, ഓപ്ഷൻ സി ആസ്മ ആൻഡ് ഓപ്ഷൻ ഡി ഹെഡേക്ക്. അപ്പൊ ആസ്പിറിൻ എടുക്കുമ്പോൾ ആസ്പിറിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ, ഓക്കെ, എ ഐ എ, ആസ്പിറിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ, അതൊരു മെയിൻ പ്രോബ്ലം ആണ് അല്ലെ. ആസ്മാറ്റിക് പേഷ്യൻസിന് നമുക്ക് ആസ്പിറിൻ പ്രശ്നം ഉണ്ടാക്കാം. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി ആസ്മ. ആസ്പിറിൻ ക്യാൻ എക്സർബേറ്റ് ആസ്മ. ഓക്കെ, then next option 10th question, enamel is a constituent of option a bonds, option b hair, option c nail and option d teeth. appo enamel edinte constituent aanu? teeth inde daana alle. that's also very elappamayittulla oru question aanu. we have the answer option d teeth. okay, so appo basically pandu padichathu crown il varunadana enamelum dentinum nokka ullanu orkata. next, in hplc while supplying mobile phase by mechanical pump, which device is required to smooth out the pulse? ഇനി എച്ച് പി എൽ സിയില് വൈ സപ്ലൈങ് മൊബൈൽ ഫേസ് ബൈ മെക്കാനിക്കൽ പമ്പ്, വിച്ച് ഡിവൈസ് ഇസ് റിക്വയർഡ് ടു സ്മൂത്ത് ഔട്ട് ദ പൾസ്? ഓപ്ഷൻ എ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഡാംപിംഗ്, ഓപ്ഷൻ സി ഇൻജെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഗോസ്. സോ അപ്പോൾ ഇത് ക്രോമറ്റോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു മിക്സ്ചർ ഉണ്ടെങ്കിൽ ആ മിക്സ്ചറിൽ നിന്നിട്ട് കോൺസ്റ്റുവൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഏത്? ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്. സോ ഇവിടെ നമുക്ക് പറയുന്നത് പേപ്പർ, ടി എൽ സി, എച്ച് പി ടി എൽ സി, എച്ച് പി എൽ സി ആൻഡ് എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് ഉണ്ട്. ഇതിൽ എച്ച് പി എൽ സി ടെക്നിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് എച്ച് പി എൽ സി? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ഓർ ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. സോ ഹൈ പെർഫോമൻസ് ഓർ ഹൈ പ്രഷർ മീൻസ് വാട്ട്? നമുക്ക് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി നമുക്ക് അറിയാം. ഓക്കെ, സോ അപ്പോൾ എച്ച് പി എൽ സി ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അഥവാ കോളം ക്രോമറ്റോഗ്രഫി പോലെ നമുക്കൊരു കോളം ഉണ്ട് അല്ലേ. അപ്പൊ ഈ കോളത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ ഫേസ് പാസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്?
ഈ കോളത്തിലേക്ക് അല്ലെങ്കിൽ അത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ ആ സ്റ്റേഷനറി ഫേസിലേക്ക് അഫിനിറ്റി ഉള്ള കോമ്പൗണ്ട്സ് അവിടെ സ്ലോ ആയിട്ട് നിൽക്കുകയും മൊബൈൽ ഫേസിനോട് അറ്റാച്ച്മെന്റ് ഉള്ളവർ അല്ലെങ്കിൽ അഫിനിറ്റി ഉള്ളവർ മൊബൈൽ ഫേസിനോടൊപ്പം തന്നെ എലിവെന്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇതാണല്ലോ നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അഥവാ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആര് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഒരു പമ്പ് അവിടെ പ്രസന്റ് ആണ് അല്ലെ. ഹൈ പ്രഷർ ഓർ ഹൈ പെർഫോമൻസ് മീൻസ് വാട്ട്? പമ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് ഹൈ പ്രഷറിലാണ് എന്ത് പോകുന്നത്, മൊബൈൽ ഫേസ് കോളത്തിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്നത് പമ്പാണ്. പക്ഷെ ഈ പമ്പ് നമ്മൾ അറിയാലോ, സാധാരണ നമ്മളൊരു പമ്പൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രഷർ ഗേജ് കാണാറുണ്ട് അല്ലെ, ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പമ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രഷർ കൂടും ചിലപ്പോൾ പ്രഷർ കുറയും. ഇപ്പൊ നമ്മളിപ്പോ പമ്പ് അത് കുറയാണെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പൾസ് റീജിയൻ പൾസ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ വരുന്നത് അല്ലേ. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൾസാണ്. പ്രഷർ കൂടി കുറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മുടെ സോൾവെന്റ് അഥവാ മൊബൈൽ ഫേസ് നമ്മൾ കോളത്തിലോട്ട് കടത്തി വിടുവാണ്. ഇവിടെ നമ്മുടെ സ്റ്റേഷനറി ഫേസ് ഉണ്ട്. ഈ മൊബൈൽ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാമ്പിൾ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇതിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ അത് ഡിറ്റെയിൽ ആ കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അഫിനിറ്റി അനുസരിച്ചിട്ട് ആ ഒരു മൂവ്മെന്റിൽ ഡിഫറൻസ് വരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഫൈനലി ആ ക്രോമറ്റോഗ്രാം നമുക്ക് സിഗ്നൽസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് സഹായിക്കുന്നു അല്ലെ. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പമ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലക്ച്വേഷൻ അഥവാ പൾസേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പൾസേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പൾസ് ഡാംപർ. ഓക്കെ, പൾസ് ഡാംപർ. അപ്പോൾ പൾസ് ഡാംപർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ഫ്ലോ ഓഫ് മൊബൈൽ ഫേസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പൾസ് ഡാംപർ. അപ്പോൾ എന്ത് ചെയ്യും, ഈ പമ്പിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്യും, പൾസ് ഡാംപറിലേക്ക് കയറി താഴോട്ട് വരുമ്പോൾ കണ്ടില്ലേ ആ ഫ്ലക്ച്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ആ പൾസേഷൻ സ്മൂതൺ ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് പൾസ് ഡാംപർ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ പൾസ് ഡാംപറിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ഒരു സ്മൂത്ത് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോളത്തിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡാംപിങ്. ഓക്കെ, സോ പൾസ് ഡാംപർ ഓർ ഡാംപിങ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് ഈ കോളത്തിലൂടെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ അഫിനിറ്റി അനുസരിച്ചിട്ട് നമുക്കറിയാം രണ്ട് ടൈപ്പിൽ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നോർമൽ ഫേസും ഉണ്ട്, റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രഫിയും ഉണ്ട് അല്ലേ. നോർമൽ ഫേസും റിവേഴ്സ് ഫേസും. അപ്പോൾ നമുക്കത് മൊബൈൽ ഫേസിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിന്റെ പൊളാരിറ്റിയുടെ ബേസിസിലാണ് നമുക്കത് വരുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ വരാം, റിവേഴ്സ് ഫേസ് എന്ന് പറയുമ്പോൾ ഓർക്ക് നമുക്ക് എപ്പോഴും മൊബൈൽ ഫേസ് എന്തായിരിക്കും, റിവേഴ്സ് ഫേസിൽ പോളാർ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റേഷനറി ഫേസ് എന്താണ്, നോൺ പോളാർ ആണ്. അപ്പോൾ എന്ത് എങ്ങനെയായിരിക്കും റിവേഴ്സ് ഫേസിൽ, ഹൈലി പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. ഇനി നോർമൽ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച്, അതായത് മൊബൈൽ ഫേസ് നോൺ പോളാറും സ്റ്റേഷനറി ഫേസ് പോളാറും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ അഫിനിറ്റി എന്ത് ചെയ്യും, നേരെ റിവേഴ്സ് ചെയ്തു അല്ലേ. അതായത് മൊബൈൽ ഫേസിനോട് പെട്ടെന്ന് എലിയൂട്ട് ചെയ്യുന്നത് ലെസ് പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും പെട്ടെന്ന് എലിയൂട്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെപ്പറേഷൻ വരുന്നത്. ഓക്കെ, സോ അപ്പം ദിസ് ഇസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് എച്ച് പി എൽ സി. ആൻഡ് സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഡാംപിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടെമ്പറേച്ചർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഡ്യൂറിംഗ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ എല്ലാ മിക്ക എക്സാംസിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അതെന്താ വരുന്നത്, ഓപ്ഷൻ എ 91, ഓപ്ഷൻ ബി 151, ഓപ്ഷൻ സി 181 ആൻഡ് ഓപ്ഷൻ ഡി 121 ഡിഗ്രി സെൽഷ്യസ്. സോ യു നോ ദ ആൻസർ ഓപ്ഷൻ ഡി 121 ഡിഗ്രി സെൽഷ്യസ്. എന്നാലും നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ, ഹോൾഡിംഗ് ടൈം ആസ് വെൽ എസ് പ്രഷർ എത്രയായിരുന്നു. ഫസ്റ്റ് നമുക്ക് 1152 നമുക്ക് ആദ്യം നമുക്ക് ടെമ്പറേച്ചേഴ്സ് ഓർക്കുക, അതായത് ടെമ്പറേച്ചർ എഴുതാം. ഓക്കെ, 1152 116 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് എത്രയായിരുന്നു, 121 123 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് 126 to 129 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് 134 to 138 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു റേഞ്ച്, ചെറിയ വേരിയേഷൻ ഉണ്ടാവാം, പല ടെക്സ്റ്റ് ബുക്കിലും പല വേരിയേഷൻസ്, അതായത് റേഞ്ച് സെയിം ആണ്, പക്ഷേ ആ ഒരു ലിമിറ്റ്സ് ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ താഴോട്ടൊക്കെ കാണാം. പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും റേഞ്ച് സെയിം ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു, ഓക്കെ,
സോ അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആദ്യം എഴുതി. ഇനി അടുത്തത് നമുക്ക് ഹോൾഡിംഗ് ടൈം എഴുതാം. ഓക്കെ, എത്ര നേരം ആണ് ഹോൾഡിംഗ് ടൈം. അപ്പോൾ ഹോൾഡിംഗ് ടൈം എത്രയായിരിക്കും? നമുക്കറിയാം കുറഞ്ഞ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ ടൈം വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 30 മിനിറ്റ് എടുക്കാം. ഓക്കെ, അരമണിക്കൂർ വേണം. ഏതിനാണ്? 115 to 116 degrees Celsius. അപ്പോൾ ഇനി അടുത്തത് 121-123 degrees Celsius എത്തുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? അതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞു, ദാറ്റ് ഇസ് 59. ഇനി അടുത്ത 126-129 ആകുമ്പോൾ വീണ്ടും കുറഞ്ഞു, ദാറ്റ് ഇസ് 10. ഇനി 134-138 ആകുമ്പോൾ വീണ്ടും കുറഞ്ഞു, 3 മിനിറ്റ് ആയി. ഓക്കെ, സോ ടൈം എന്ത് ചെയ്തു? കുറഞ്ഞു കുറഞ്ഞു വന്നു. ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കൂടിക്കൂടി വന്നു. ഇനി അടുത്തത് നമുക്ക് ഓർക്കാനുള്ളത് പ്രഷറാണ്. പ്രഷർ ഓർക്കുമ്പോഴത്തേക്കും LB/sq in. ഓക്കെ, അതാണ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പ്രഷറിൻ്റെ കേസ് വരുമ്പം ടെമ്പറേച്ചറും പ്രഷറും ഒരുപോലെയാണ് കേട്ടോ, കൂടിക്കൂടി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടിക്കൂടി വരുക ചെയ്യുന്നത് താഴത്തേക്ക്, ഇതും കൂടിക്കൂടി വരുക ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ പ്രഷറിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? പ്രഷറിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ആദ്യം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? 10 ആയി. ഓക്കെ, ഇനി അടുത്തത് 121. ഇതാണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്, 15-15 അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് 126-129 ആകുമ്പോൾ വീണ്ടും നമുക്ക് കൂടുതലാണ് വരുന്നത്. അപ്പോൾ എന്തായി? 15 എന്നുള്ളത് 20 ആയി, ആൻഡ് ഹിയർ ഇറ്റ് കംസ് ആസ് വാട്ട് ആർ 32. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? ടെമ്പറേച്ചർ അല്ലെ, സ്റ്റെറിലൈസേഷൻ മോയിസ്റ്റ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെമ്പറേച്ചർ, ഹോൾഡിംഗ് ടൈം, ആസ് വെൽ ആസ് വാട്ടർ പ്രഷർ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 121-123 degrees Celsius ആണ്. അതാണ് ഒപ്റ്റിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. 15 degrees Celsius ഹോൾഡിംഗ് ടൈം ആൻഡ് 15 LB/sq in ഇസ് ദ പ്രഷർ. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഏത് വരുന്നത്? മോയിസ്റ്റ് ഹീറ്റ്, സ്റ്റെറിലൈസേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഹാമർ മിൽ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻ എ കട്ടിംഗ്, ഓപ്ഷൻ ബി ഇമ്പാക്ട്, ഓപ്ഷൻ സി അട്രിഷൻ, ആൻഡ് ഓപ്ഷൻ ഡി കംപ്രഷൻ. സോ ഹാമർ മില്ലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഹാമർ മിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഹാമർ മില്ല് കണ്ടില്ലേ, ഇതിൽ നിറച്ച് ഹാമേഴ്സ് ഉണ്ട് അല്ലേ, ഹാമറുകൾ ചുറ്റിക പോലെ ഇങ്ങനെ ഹാമറുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലേക്ക് നമ്മുടെ ഡ്രഗ് പാർട്ടിക്കിൾസ് വീഴുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും, റൊട്ടേറ്റിംഗ് ആയിരിക്കും. ആ അപ്പോൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇത് ചിന്നി ചിതറി പോകും. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പാക്ട്. ഓക്കെ, അപ്പോൾ ഹിയർ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിലേക്ക് വന്ന് പതിക്കുന്നു, എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിപ്പോകുന്നുണ്ട്. ഓക്കെ, ക്രഷ്ഡ് ആവുന്നുണ്ട്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ഇമ്പാക്ട്. ഓക്കെ, അപ്പോൾ ഹാമോമില്ലിൻ്റെ എന്താണ്? ഇമ്പാക്ട് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടിയിട്ടൊന്ന് നോക്കാം. കട്ടിങ്, കട്ടിങ് എന്ന് പറയുമ്പോൾ എന്തായാലും ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ കട്ടിങ് വരുന്നത്. അപ്പോൾ അത് വരുന്നത് നമുക്ക് ഏതാണ്? കട്ടർ മിൽ. ഓക്കെ, കട്ടർ മില്ല് കട്ടിങ്, കട്ടർ മില്ല്. ഓക്കെ, ഇനി ഇമ്പാക്റ്റിൻ്റെ കേസ് വരുന്ന പറഞ്ഞു ഹാമർ മില്ല്. ഇനി അട്രീഷൻ, അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അട്രീഷൻ, അട്രീഷൻ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ഈ ഉരുസത്തില്ലേ, ഇങ്ങനെ ഉരുസുമ്പോൾ എന്ത് ചെയ്യും? പൊടിയൂലേ ചെറുതായിട്ട് അല്ലേ, അതായത് ഫൈൻ ഗ്രൈൻഡിങ്. ഓക്കെ, ഈ അട്രീഷനിൽ ഒരു ഇമ്പോർട്ടൻസ് ഓർക്കാനുള്ളത് ഫൈൻ ഗ്രൈൻഡിങ്. ഓക്കെ, ഇങ്ങനെ റബ്ബിങ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഫൈൻ ഗ്രൈൻഡിങ് ഉണ്ടാകും. സോ അപ്പം ദാറ്റ് ഇസ് വാട്ട് ഇസ് അട്രീഷൻ. അപ്പോൾ ഇനി അടുത്തത് ഈ അട്രീഷനും ഇമ്പാക്റ്റും കൂടിയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ആർക്ക് വരുന്നത് പ്രിൻസിപ്പിൾ? ഫ്ലൂയിഡ് എനർജി മില്ലിൽ. ഓക്കെ, ഫ്ലൂയിഡ് എനർജി മില്ലിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ഇമ്പാക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട്? അത് എയർലെസ് സസ്പെൻഷൻ ആണ് കേട്ടോ, അത് നമ്മൾ ഫ്ലൂയിഡ് എനർജി മില്ല് പഠിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട്. സോ അപ്പോൾ ഇമ്പാക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട്? അട്രീഷനും ഉണ്ട് ഫ്ലൂയിഡ് എനർജി മില്ലിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അത് പിന്നെ കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്രസ് ചെയ്യണം, അതായത് റോളർ മില്ലുണ്ടല്ലോ, അപ്പോൾ ആ റോൾസിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പാർട്ടിക്കിൾസ് ക്രഷ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മില്ല് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു കംപ്രഷൻ. ഓക്കെ, ഇവിടെ വരുന്നത് റോളർ മിൽ. ഓക്കെ, റോളർ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം കൂടി ഉണ്ടല്ലേ, അതെന്താണ്? ബോൾ മിൽ. ഓക്കെ, ബോൾ മിൽ. അപ്പോൾ ബോൾ മില്ലും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ബോൾ മില്ല് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ബോൾസ് അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെയിനായിട്ട് വരുന്ന പ്രിൻസിപ്പിൾ ഏതായിരിക്കും? ഒന്നുകിൽ ഇമ്പാക്റ്റ് ആവാം, ഈ ഫ്ലൂയിഡ് എനർജി മില്ല് പോലെ തന്നെ കേട്ടോ, ഒന്നുകിൽ ഇമ്പാക്റ്റ് ആവാം, അല്ലെങ്കിൽ അട്രീഷൻ ആവാം, അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ, സോ ദറ്റ് ഇസ് ബോൾ മില്ലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇമ്പാക്ട്, അട്രീഷൻ ഓർ ബോത്ത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് വരുന്നത്? ഈ മില്ലിങ് എക്യുപ്മെൻസിൻ്റെ കേസ് വരുന്നത്. ഓക്കെ,
Then next question, what compound is present in ashwagandha? Option A, steroid glycosides. Option B, terpenoid glycosides. Option C, terpenoid alkaloids. And option D, steroidal lactone. So which compound is present in ashwagandha? Ashwagandha ennu parayumbo endayirunnu vithania somnifera alle. Appo adinte dried roots um stem bases um aanu namukku biological source aayittu drug aayittu varunnathu. Adinte family edayirunnu solanaceae family. അല്ലേ, സോളനേഷ്യ ഫാമിലി. ഇനി ഈ വിധാനിയ പറയുമ്പം ആ അശ്വഗന്ധ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അറിയാം എന്തിൻ്റെയോ ഗന്ധമുണ്ട്. എന്താണത്? ഹോസിൻ്റെ യൂറിൻ്റെ ഗന്ധമുള്ള അല്ലേ സ്മെല്ലുള്ള ഡ്രഗ് ഏതാണ്? അശ്വഗന്ധ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ കോൺസ്റ്റുവൻസ് പറയുമ്പോഴത്തേക്കും സ്റ്റിറോയിഡൽ ഡ്രഗാണ്. എന്താണ്? സ്റ്റിറോയിഡൽ ഡ്രഗാണ് അല്ലേ അശ്വഗന്ധ. നമ്മൾ സ്റ്റിറോയിഡൽ ഡ്രഗായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിറോയിഡലിൽ തന്നെ ആൽക്കലോയിഡാണോ ഗ്ലൈക്കോസൈഡാണോ? ആൽക്കലോയിഡ്സിലാണ് അല്ലേ, സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്സിലാണ് ഏത് വരുന്നത്? നമുക്ക് അശ്വഗന്ധ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്സിൽ ഏതാണ് വരുന്നത്? വിഥാനിൻ. പിന്നെ അതുപോലെ തന്നെ സ്റ്റിറോയിഡലായിട്ടുള്ള ലാക്ടോൺസ് ഉണ്ട്, അതാണ് ഏത് വരുന്നത്? വിഥനോളൈഡ് വരുന്നത്, അല്ലെങ്കിൽ വിദാഫറിൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഗ്ലൈക്കോസൈഡ് അല്ല അല്ലേ, അപ്പോൾ അത് പോയി. ടെർപിനോയിഡ്സ് അല്ല, സോ ടെർപിനോയിഡ്സ് അല്ല, കാരണം വോൾട്ടൈൽ ഓയിൽ റെസിൻ അതൊന്നും അല്ലല്ലോ, സോ ടെർപിനോയിഡ്സ് അല്ല. പിന്നെ ഉള്ള രണ്ട് ഓപ്ഷൻസിലും സ്റ്റിറോയിഡൽ വരുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാൻ ചാൻസ് കൂടുതലുള്ള ഓപ്ഷൻസ് ആണ്, കാരണം സ്റ്റിറോയിഡൽ ഗ്ലൈക്കോസൈഡ്സ് എന്നാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കണ്ട ഉടനെ ചടിക്കേറി എടുത്തരുത്. അപ്പോൾ സ്റ്റിറോയിഡൽ ഗ്ലൈക്കോസൈഡ്സ് ആണ് ഇവിടെ, നമുക്കത് തെറ്റാണ്, ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ സ്റ്റിറോയിഡൽ ലാക്ടോൺസ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഓൾറെഡി സ്റ്റിറോയിഡൽ ലാക്ടോൺ ആയിട്ട് ആരുണ്ട്? വിദാഫെറിൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 3 ഓഫ് എ ഡ്രഗ് മാസ്റ്റർ 5 ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട്. ഓപ്ഷൻ എ എക്സിപിയൻസ്, ഓപ്ഷൻ ബി പാക്കിംഗ് മെറ്റീരിയൽ, ഓപ്ഷൻ സി പേഴ്സണൽ ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്ഷൻ ഡി ഡ്രഗ് സിസ്റ്റൻസ്. അപ്പോൾ ഇത് ഡി എം എഫ് അഥവാ ഡ്രഗ് മാസ്റ്റർ ഫയലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ഡ്രഗ് മാസ്റ്റർ ഫയൽ എന്ന് പറയുന്നത്? ഡ്രഗ് മാസ്റ്റർ ഫയൽ മീൻസ് വാട്ട്? നമ്മുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഡ്രഗ് മാസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ സബ്മിഷൻ ടു വാട്ട് റെഗുലേറ്ററി അതോറിറ്റീസ് ലൈക്ക് എഫ് ഡി എ ആൻഡ് ഓൾ. സോ അപ്പോൾ ഈ ഡ്രഗ് മാസ്റ്റർ ഫയൽസ് നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഈ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രെമിസസ്, അവരുടെ എക്യുപ്മെന്റ്സ്, പേഴ്സണൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം വരുന്നത് ടൈപ്പ് 1-ലാണ്. ഓക്കെ, ടൈപ്പ് 1 ഡി എം എഫ് എസിലാണ്. ആ വക കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വന്ന ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ആ ഡ്രഗ് സബ്സ്റ്റൻസ് അഥവാ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ആവാം, അതിൻ്റെ റോ ഫോം ആവാം, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ടൈപ്പ് 2-ലാണ്. ഇനി ടൈപ്പ് 3 സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്തയുണ്ടാവും, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡ്രഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്റ്റീവ് കോൺസെൻട്രേറ്റ് കഴിഞ്ഞാൽ നേരെ എക്സിപിയൻസ് ആണ്. പക്ഷേ ടൈപ്പ് 3 എക്സിപിയൻസ് അല്ല, ടൈപ്പ് 3 പാക്കിംഗ് മെറ്റീരിയലാണ്, തെറ്റിക്കരുത്. ഓക്കെ, സോ അപ്പോൾ ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? പാക്കിംഗ് മെറ്റീരിയലാണ്. ഡ്രഗ് മാസ്റ്റർ ഫയൽസിൻ്റെ ടൈപ്പ് 3 റിലേറ്റഡ് ടു പാക്കിംഗ് മെറ്റീരിയൽ. ടൈപ്പ് 4 ആണ് എക്സിപ്പിയൻസ്, കളറൻസ്, അങ്ങനെയുള്ള അഡീഷണൽസ് ഉണ്ടല്ലോ, അതെല്ലാം വരുന്നത് ടൈപ്പ് 4-ലാണ്. ടൈപ്പ് 5 എന്ന് പറയുന്നത് എഫ് ഡി എ അപ്രൂവ്ഡ് ആയിട്ടുള്ള റെഫറൻസസ് ആണ് ടൈപ്പ് 5. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? 5 ടൈപ്പ് ഡ്രഗ് മാസ്റ്റർ ഫയൽസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5. സോ നമുക്ക് ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ടൈപ്പ് 3 ഏതാണ്? ഓപ്ഷൻ ബി, പാക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ തിയറി? മ്യൂട്ടേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹ്യൂഗോ ഡിവ്രിസ് ആണോ, കാമിലോ ഗോൾഗി ആണോ, ജെന്നർ ആണോ, വോൺ ബെയർ ആണോ? അപ്പോൾ മ്യൂട്ടേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹ്യൂഗോ ഡിവ്രിസ് ആണ് അല്ലേ. അപ്പോൾ ഹ്യൂഗോ ഡിവ്രിസ് ആണ് മ്യൂട്ടേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ മ്യൂട്ടേഷൻ തിയറി ഹ്യൂഗോ ഡിവ്രിസ്. ഇനി ഗോൾഗി ആകുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, ഗോൾഗി അപ്പാരറ്റസ്. നെക്സ്റ്റ് വരുന്നത് ജെന്നർ ആകുമ്പോൾ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ. ഇനി ബെയർ ആകുമ്പോൾ ഓവം ഡിസ്കവർ ചെയ്തത് ബെയർ ആണ്, വോൺ ബെയർ ആണ് ഓവം ഡിസ്കവർ ചെയ്തത്. അതേപോലെ തന്നെ എംബ്രിയോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വോൺ ബെയർ ആണ്. ഓക്കെ, എംബ്രിയോളജി, ഫാദർ ഓഫ് എംബ്രിയോളജി. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബേസിക് കെമിക്കൽ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡ്സ് ഇൻ ആലോ? ഓക്കെ, അപ്പോൾ ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ ബോൺ ട്രാക്കേഴ്സ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ലീഗൽ ടെസ്റ്റ്, ഓപ്ഷൻ സി കെല കില്യാനി ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി മോഡിഫൈഡ് ബോൺ ട്രാക്കേഴ്സ് ടെസ്റ്റ്. സോ വി ഹാവ് വട്ട്? ഇത് രണ്ട് ഓപ്ഷൻസ് എന്തായാലും നമുക്ക് കളയാം, കാരണം കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമുക്ക് ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡ്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ.
സോ ആന്ത്രക്കനോൺ ഗ്ലൈക്കോസൈൻസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് അല്ലേ. മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിൽ തന്നെ നമുക്ക് സി ഗ്ലൈക്കോസൈറ്റ്സിന്റെ പ്രസൻസ്, അലോയിൻ ഒക്കെ പോലെയുള്ള സി ഗ്ലൈക്കോസൈറ്റ്സിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് വരുന്നത്? മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് വരുന്നത്. ഈ ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് എങ്ങനെയാ ക്യാരി ഔട്ട് ചെയ്യുക? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഡ്രഗ് ഡ്രഗിനെ നമ്മൾ അസിഡിഫൈ ചെയ്യുവാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തു, അത് കഴിഞ്ഞ് അതിന്റെ ഫിൽട്രേറ്റ് എടുത്തു, എന്നിട്ട് നമ്മൾ ഒരു ഓർഗാനിക് സോൾവെന്റ് യൂസ് ചെയ്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ആ എക്സ്ട്രാക്റ്റിലേക്ക് എന്ത് ആഡ് ചെയ്തു? അമോണിയ ആഡ് ചെയ്തു. എന്നിട്ട് അത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ അമോണിയയ്ക്ക് ലെയറിൽ റോസ് കളർ അല്ലെങ്കിൽ മീൻസ് പിങ്ക് കളറോ റെഡ് കളറോ ഫോം ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ആന്ത്രസീൻ ഗ്ലൈക്കോസൈറ്റ്സ്. ഓക്കെ, സോ ഇതാണ് എന്ത് വരുന്നത്? ബോൺട്രാഗേഴ്സ് ടെസ്റ്റ്. ഇനി ഇവിടെ നമുക്ക് മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് ഉണ്ട് അല്ലേ. മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു സി ഗ്ലൈക്കോസൈറ്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എന്താ? സാധാരണ സി ഗ്ലൈക്കോസൈറ്റ്സ് ആകുമ്പോൾ നമുക്ക് സാധാരണ പോലെ ഇതങ്ങ് ഹൈഡ്രോളിസ് ചെയ്ത് പോകത്തില്ല, പകരം ഓക്സിഡേറ്റീവ് ഹൈഡ്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ആരെയും കൂടിയിട്ട് ഇവിടെ ആഡ് ചെയ്യണം? ഫെറിക് ക്ലോറൈഡ് അല്ലേ. സോ ഫെറിക് ക്ലോറൈഡും കൂടിയിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ബിക്കംസ് വട്ട്? മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റ്. So here we have the answer, option A, Bontrager's test. Next question, by which bond amino acids are joined together? Option A, dipole-dipole bond, option B, ionic bond, option C, hydrogen bond, and option D, amidopeptide bond. Amino acids ile kaananathu endayirikkum? Amide bond alle allengil peptide bond. Heterocyclic compounds ennu parayunnathu option A cyclic aano, option B open chain aano, option C alicyclic aano, option D non-cyclic aano. ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഹെറ്ററോ സൈക്ലിക് കോമ്പൗണ്ട്സ്. ഹെറ്ററോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഹെറ്ററോ ആറ്റം പ്രസന്റ് ആയിരിക്കും, സൈക്ലിക് കോമ്പൗണ്ട് ആണ് അല്ലെ, സൈക്ലിക് റിംഗ് ഉണ്ട്. ഇനി ഇതിന് എന്താണ് ക്യാരക്ടർ എന്നുള്ളതാ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും സൈക്ലിക് ഉണ്ടായതുകൊണ്ട് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഇനി അത് ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷൻ ബി. സോ നമുക്കറിയാം ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെറ്ററോ ആറ്റംസ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ട്സ് അല്ലെ, ഇതാണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ ഇതൊക്കെ പ്രസന്റ് ആയി. ഇനി അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്, അത് ഓക്കെ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ബി, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആണോ ഇത്? അല്ലല്ലേ, സൈക്ലിക് അല്ലേ. സോ ഇറ്റ്സ് നോട്ട് ഓപ്പൺ ചെയിൻ, ക്ലോസ്ഡ് ആണ്. സോ ഇറ്റ്സ് സൈക്ലിക്. സോ ഇത് ഓപ്ഷൻ തെറ്റ്. ഇനി ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആണോ? ആലിസൈക്ലിക് മീൻസ് വാട്ട്? ആലിഫാറ്റിക് ആസ് വെൽ ആസ് എ സൈക്ലിക്. അപ്പോൾ ആലിസൈക്ലിക് കോമ്പൗണ്ട്സേ ആകാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, ആരോമാറ്റിക്. സോ വി ഹാവ് വാട്ട്? ആരോമാറ്റിക്കോ ആ ആലിസൈക്ലിക്കോ? സോ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ദ ആർ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദ ഹാവ് ആരോമാറ്റിക് ഓൾസോ. സോ അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്തത് നോൺ സൈക്ലിക് കോമ്പൗണ്ട്സ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലേ, ഓപ്പൺ ചെയിൻ, നോൺ സൈക്ലിക്. സോ നോൺ സൈക്ലിക്കും അല്ല, ഇറ്റ്സ് സൈക്ലിക്. സോ ഈ ഓപ്ഷനും പോയി. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, സൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ദറ്റ് ഇസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡി ആൻഡ് സി ആക്ട് ദ ഇൻസുലിൻ പ്രിപ്പറേഷൻ ഷുഡ് ബി സ്റ്റോർഡ് എറ്റ് ടെമ്പറേച്ചർ ഓപ്ഷൻ എ 2 to 8 ഡിഗ്രി സെൽഷ്യസ്, അബൌ 25 ഡിഗ്രി സെൽഷ്യസ്, ബിലോ 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 9 to 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇൻസുലിൻ പ്രിപ്പറേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം അല്ലേ, 2 to 8 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ അപ്പോൾ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, 2 to 8 ഡിഗ്രി സെൽഷ്യസ്. ഇനി BCG വാക്സിൻ ഇസ് എ ബൊവൈൻ സ്ട്രെയിൻ ഓഫ് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് സാൽമനല്ല ടൈഫൈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആൻഡ് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. BCG വാക്സിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. BCG വാക്സിൻ എന്തിൻ്റെ സ്ട്രെയിൻ ആണ്? മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസിന്റെ സ്ട്രെയിൻ ആണ് അല്ലേ. സോ ഇറ്റ്സ് എ ലൈവ് ആണോ കിൽഡ് ആണോ? ലൈവ് ആണ്, ബാക്ടീരിയൽ വാക്സിൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ആ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ BCG വാക്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതെന്തായിട്ടാണ് വരുന്നത്? പൗഡർ ആയിട്ടാണ് വരുന്നത്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ വാക്സിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്, ഒന്ന് സ്റ്റെറൈൽ വാട്ടറോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡോ, അപ്പം സലൈൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ അപ്പോൾ അതിന് യൂസ് ചെയ്ത് നമ്മൾ BCG വാക്സിൻ എന്താണ് വരുന്നത്? ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള പൗഡർ ആയിട്ടാണ് BCG വാക്സിൻ വരുന്നത്. ഓക്കെ, ഫ്രീസ് ഡ്രൈഡ് പൗഡർ ആണ് എന്നുള്ളത് ഓർക്കുക. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ലൈവ് ബാക്ടീരിയയാണ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത് പൗഡർ ആണ് അല്ലേ, അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് യൂസ് ചെയ്യണം. നമുക്കറിയാം ഹോസ്പിറ്റൽസിലൊന്നും ഇത് വെച്ചിരുന്ന് പിന്നീട് യൂസ് ചെയ്തില്ല, അന്നേരത്തേക്ക് അന്നേരം കുറച്ച് കുട്ടികൾ ഉണ്ടാകുന്നു, അവർക്ക് കൊടുക്കുന്നു, കഴിയുന്നു അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ BCG വാക്സിൻ എന്താണ്, അതിൽ എന്തില്ല? ആന്റി മൈക്രോബിയൽ ഏജൻസ് ആഡഡ് അല്ല, നോ പ്രിസർവേറ്റീവ്സ് ആഡഡ് ഓർ നോ ആന്റി മൈക്രോബിയൽ ഏജൻസ് ആഡഡ് ആണ് BCG വാക്സിൻ, അത് ഓർക്കുക.
പിന്നെ ഇതിന്റെ സ്റ്റോറേജ് പറയുമ്പോഴത്തേക്കും 2 to 8 degrees Celsius മറ്റു വാക്സിൻസ് പോലെ തന്നെ, പക്ഷേ പ്രൊട്ടക്റ്റഡ് ഫ്രം വാട്ടർ, സൺലൈറ്റ് ആണ്. സോ ആംബർ കളേർഡ് ആണ്. ഓക്കെ, സോ പ്രൊട്ടക്റ്റഡ് ഫ്രം സൺലൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീസ് ഡ്രൈഡ് ആണ്. മൈക്കോബാക്ടീരിയ സ്ട്രെയിൻ അതറിയാം. പിന്നെ അതുപോലെ തന്നെ ലൈവ് ബാക്ടീരിയ ആണ്, പ്രിസർവേറ്റീവ്സ് ആഡഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ആൻജിയോഡിമ ഇസ് ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അഫക്ടിങ്. ഓപ്ഷൻ എ ഗാസ്ട്രോഇന്റെസ്ട്രൈനൽ ട്രാക്ട്, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി പാൻക്രിയാസ് ആൻഡ് ഓപ്ഷൻ ഡി സ്കിൻ. ആൻജിയോ ഇഡിമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, നമുക്ക് എന്തെങ്കിലും അലർജി കണ്ടീഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ശരീരം മൊത്തം തടിക്കും അല്ലേ. സോ ദാറ്റ് ഇസ് ആൻജിയോ ഇഡിമ. ഇറ്റ് ഇസ് ദ സ്വെല്ലിംഗ് ഇൻ ദ ഡീപ് ലെയേഴ്സ് ഓഫ് ദ സ്കിൻ. ഓക്കെ, സോ സ്കിൻ ആണ് മെയിൻലി അഫക്റ്റഡ് ആവുന്നത് ആൻഡ് അതർ ടിഷ്യൂസ്, ബട്ട് ആസ് എ ഹോൾ ഓക്കെ ഇറ്റ് വിൽ ബി വട്ട് എ സ്വെലൻ, സ്വെല്ലിംഗ് ഇൻ ദ ഡീപ് ലെയേഴ്സ് ഓഫ് എ സ്കിൻ. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റംസ് ആർ ഓൾസോ കോൾഡ് ആസ് ഓപ്ഷൻ എ അക്വസോംസ്, ഓപ്ഷൻ ബി നാനോ ക്യാപ്സൂൾസ്, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ എമൽഷൻ ആൻഡ് ഓപ്ഷൻ ഡി വൈറസോംസ്. സോ ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റം അല്ലേ, ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റം. അപ്പോൾ അതെന്താണ്, നമുക്ക് മൾട്ടിപ്പിൾ എമൽഷൻ ആണ് ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റം. കാരണം എന്താണ്, നമുക്കറിയാം ഒരു എമൽഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ കണ്ടിന്യൂസ് ഫേസ് അല്ലേ. ഇനി അടുത്തത് എന്താണ്, മൾട്ടിപ്പിൾ എമൽഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്തൊരു കണ്ടിന്യൂസ് ഫേസും കൂടി വരുവാണ്. അപ്പോൾ ഇതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലേ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ കണ്ടിന്യൂസ് ഫേസ് ആയി. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി വാട്ടർ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റം. ഓക്കെ, സോ അപ്പോൾ മൾട്ടിപ്പിൾ എമൽഷൻ, ഇപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഇൻ ഓയിൽ ഇൻ വാട്ടർ, ദാറ്റ് ഇസ് വാട്ടർ ആണ് ഇവിടെ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വാട്ടർ ഇൻ ഓയിൽ ഇൻ വാട്ടർ ഇതാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച്, ദാറ്റ് ഇസ് ഓയിൽ ഇൻ വാട്ടർ ഇൻ ഓയിൽ അല്ലേ. സോ ഓയിൽ ഇൻ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ. അപ്പോൾ ഇതെന്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലെയറും കൂടിയിട്ട് ഈ പാർട്ടിക്കിൾസിന് വരുന്നുണ്ട് അല്ലേ ലിക്വിഡിന്. സോ വി ഹാവ് വാട്ടർ, ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റംസിന് ഇവിടെ തന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ എമൽഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്യാപ്സിഡ് ഇസ് പ്രസന്റ് ഇൻ ഓപ്ഷൻ എ പ്രോട്ടോസോവ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ബാക്ടീരിയ ആൻഡ് ഓപ്ഷൻ ഡി ഫഞ്ചി. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്താണ് വരുന്നത്, വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽസിന് ഔട്ടർ കവറിങ് ആയിട്ട് വരുന്നതാണ് ക്യാപ്സിഡ്. ഓക്കെ, സോ വൈറസ് ഇസ് ദ ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, വൈറസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിഗ്നൻസ് ആർ ദ കോൺസ്റ്റിറ്റ്യൻസ് ഓഫ്, ഓപ്ഷൻ എ ഫ്ലാക്സീഡ്, ഓപ്ഷൻ ബി പോംഗ്രനേറ്റ്, ഓപ്ഷൻ സി സോയ ആൻഡ് ഓപ്ഷൻ ഡി ലൈക്കോപീൻ. സോ അറിയാം ലിഗ്നൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലാക്സീഡ് ആണ്, അതിന്റെ റിച്ചസ്റ്റ് സോഴ്സ് ആണ് അല്ലേ ഫ്ലാക്സീഡ്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ഫ്ലാക്സീഡ്. ഓക്കെ, സോ അപ്പോൾ ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ് എന്ത് ലിഗ്നൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ഫ്ലാക്സീഡ്.